അയോധ്യ കേസ് ചരിത്രപരമായ അയോധ്യ കേസിൽ വിധി വന്ന സമയത്ത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട് അത് മറ്റാരുമല്ല അത് കെ പരാശരൻ എന്ന രാജ്യത്തെ തന്നെ മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ് അതിനാൽ തന്നെ അദ്ദേഹത്തെ അടുത്തറിയേണ്ടതും ഈ ഒരു അവസരത്തിൽ അത്യാവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അതാണ് നമ്മൾ ഈ ഒരു 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 വാർത്ത നൽകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കൂടി രാംലല്ല വിരാജ്മാൻ്റെ അഭിഭാഷകനായാണ് ഈ കേസിൽ അദ്ദേഹം ഭാഗമായത് അതായത് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അവസാനത്തെ ആഗ്രഹം അയോധ്യ കേസിൽ യുക്തിപരമായ ഒരു പര്യവസാനം ഉണ്ടാകണമെന്നായിരുന്നു അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ഒരു വന്ധ്യ വയോധികനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു മരണത്തിന് മുമ്പ് അയോധ്യ കേസിൽ യുക്തിപരമായ ഒരു ഒരു പര്യവസാനം ഉണ്ടാകണമെന്ന് അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നടന്ന നാൽപ്പത് ദിവസത്തെ വാദത്തിൽ നിരവധി പ്രസക്തമായ വാദമുഖങ്ങൾ അദ്ദേഹം കോടതിക്ക് മുമ്പാകെ നിരത്തി അപ്പം അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളാണ് ഒരു പക്ഷേ ഈ കേസിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു ചരിത്രപരമായ വിധിക്കും കൂടി ഒരു പരിധിവരെ സഹായകരമായത് എന്ന് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല അതായത് മണിക്കൂറുകൾ നീളുന്ന വാദത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കോടതിയിൽ നിന്നുകൊണ്ട് തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തോട് ഒരു ദിവസം ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ ഈ കോടതിയിൽ ഇരുന്ന് വാദിക്കാൻ സാധിക്കുമെന്ന് എന്നാൽ അദ്ദേഹം ആ ഒരു ആ ഒരു ഓഫറ് വളരെ സ്നേഹപൂർവ്വം നിരസ് നിരസിക്കുന്ന ഒരു ഒരു സംഭവമുണ്ടായി അതും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഒരു അടയാളമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് തമിഴ്നാട്ടിലെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതിൽ രാജ്യത്തെ സോളിസിറ്റർ ജനറലായി അദ്ദേഹം നിയമതനായി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ അറ്റോർണി ജനറലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി വാർദ്ധകീയ സഹജമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം കോടതിയിൽ അപൂർവമായി മാത്രമാണ് അദ്ദേഹം വരാറുള്ളത് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുണ്ട് ശബരിമല കേസിലും അദ്ദേഹം ഭക്തജനങ്ങളുടെ നിന്നും ഭക്തർക്കൊപ്പം നിന്ന് തങ്ങളുടെ വാദമുഖം സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി അതായത് അദ്ദേഹം ഹിന്ദുത്വ ഒരു ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അഗ്രഗണ്യനാണ് എന്ന ഒരു പ്രത്യേകതയും സവിശേഷതയും കൂടി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ രാജ്യസഭ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല പല സംസ്ഥാന സർക്കാരുകളുടെയും ഏറ്റവും പ്രിയങ്കരനായ അഭിഭാഷകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ എല്ലാ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു മദ്രാസ് ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് കിഷൻ കൗൾ അദ്ദേഹത്തെ ഇന്ത്യൻ ലോ ലോയുടെ പിതാമഹൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടന്ന സമയത്ത് അദ്ദേഹം ഭക്തർക്കൊപ്പം നിന്ന് വാദിച്ചിരുന്നു മാത്രമല്ല അതായത് സേതു സമുദ്രം പദ്ധതി അത് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ കോടതിയിൽ ആ സമയത്തും അതായത് അദ്ദേഹം വാദിക്കുകയുണ്ടായി അതായത് രാമസേതു നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ അത് സേതു സമുദ്രം പദ്ധതിയുടെ ഒരു സംരക്ഷണത്തിനായി അദ്ദേഹം നിലകൊണ്ടു കോടതിയിൽ അദ്ദേഹം വാദിക്കുകയും ചെയ്തു അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പണ്ഡിതനായിരുന്നു അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലും അഗാധമായ പാണ്ഡിത്യം ഉള്ള ഒരു വ്യക്തി എന്ന തരത്തിൽ കൂടി അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ നമുക്കറിയാം വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തെ ചരിത്രപരമായ ഒരു വിധിയിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് അതിനൊരു പര്യവസാനം ഉണ്ടാക്കിയപ്പോൾ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് കെ പരാശരൻ എന്ന ഇന്ത്യയിലതിന് ഏറ്റവും മുതിർന്ന ഏറ്റവും ആദരണീയനായ ഒരു അഭിഭാഷക വ്യക്തിത്വത്തെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണം എന്നതായിരുന്നു തത്വമയി ടി വി ഇതിലൂടെ ഉദ്ദേശിച്ചത്